ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരു പുതിയ ബോട്ടിൽ ക്രാഫ്റ്റ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, കൂടെ കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തണേ. എന്നാലാണ് ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. ബോട്ടിൽ ക്രാഫ്റ്റിന് ആദ്യമായിട്ട് വേണ്ടത് എല്ലാവർക്കും അറിയാം, ഒരു ബോട്ടിലാണ്. ആ ബോട്ടിലെടുക്കുക. പിന്നെ ഞാനൊരു സാധാ ഒരു നോട്ട്ബുക്കിൻ്റെ പേജ് എടുത്തിട്ട് അതൊന്ന് ചുരുട്ടിയെടുക്കുകയാണ്. ടിഷ്യൂ പേപ്പറിനൊക്കെ എത്രയോ നല്ലതാണ്, നല്ല പെർഫെക്റ്റായിട്ട് ബോട്ടിലിൽ ഒട്ടിക്കാൻ പറ്റണ ഒരു സംഭവമാണ് നോട്ട്ബുക്കിൻ്റെ പേജ്. അത് വൈറ്റ് ഗ്ലൂ ഉപയോഗിച്ച് നന്നായി ബോട്ടിലിൽ ഒട്ടിക്കുക. അങ്ങനെ ഫുള്ള് ഒട്ടിച്ചെടുക്കണം. ഞാൻ ടിഷ്യൂ പേപ്പറൊക്കെ ട്രൈ ചെയ്തു, അത് പെയിൻറ് ചെയ്യുമ്പോൾ പെട്ടെന്ന് നനഞ്ഞു പോകും. അതിലും ബെറ്ററാണ് നോട്ട്ബുക്ക് പേജ്. അത് നന്നായി സ്റ്റിക്ക് ചെയ്യുക. അതിന് ഞാൻ ഫുള്ളൊരു ബ്ലാക്ക് കളറാണ് അടിച്ചു കൊടുക്കുന്നത്. ഫാബ്രിക് പെയിൻ്റ് ഏത് പെയിൻറ് വേണമെങ്കിൽ ഉപയോഗിക്കാം. കുറച്ചൊന്ന് ഉണങ്ങിയതിന് ശേഷം ഞാൻ ഹോം മെയ്ഡ് ക്ലേ ആണ് ഇതിൽ ഉപയോഗിക്കുന്നത് ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. കയ്യിൽ സ്റ്റിക്ക് ചെയ്യാതിരിക്കാൻ കുറച്ച് ടാൽക്കം പൗഡർ കൂടി ഇട്ടിട്ട് ഒന്ന് കുഴച്ചെടുക്കുക. ഈ ഹോം മെയ്ഡ് ക്ലേയുടെ വീഡിയോ ഞാൻ ഇന്നലെ ചെയ്തിരുന്നു, അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം ലിങ്ക്. കാണാത്തവരൊന്ന് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണേ. ഇനി ഞാനിത് ഒരു ട്രീ ആണ് ഇവിടെ ഉണ്ടാക്കാൻ പോണത്. അതിനായിട്ട് ക്ലേ വെച്ച് കൊടുക്കുകയാണ്. ഇത് ട്രീയിലൊരു ചെറുതായിട്ടൊരു സംഭവം എഴുതാൻ വേണ്ടിയിട്ടൊരു ചെറിയൊരു ബോർഡ് പോലെ വെച്ച് കൊടുക്കുകയാണ്. ക്ലേ ഉപയോഗിച്ച് എല്ലാവർക്കും കഴിയുന്ന രീതിയിൽ തന്നെയാണ് ഇത് ഞാനിത് ചെയ്തിരിക്കുന്നത്. ട്രീയുടെ എല്ലാ ബ്രാഞ്ചസും ഇതുപോലെ വെച്ച് കൊടുക്കുക. വൈറ്റ് ഗ്ലൂ ഉപയോഗിച്ച് നന്നായി ഒട്ടും. ഇപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ അല്ലേ, അതുകൊണ്ട് പുറത്ത് പോകാനൊക്കെ പറ്റാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഹോം മെയ്ഡ് ക്ലേ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അത് ഇന്നലെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു, അതൊന്ന് കാണുക കാണാത്തവർ. ഇത് വെറുതെ ക്ലേ റോൾ ചെയ്തെടുത്തതാണ്, ഈ ട്രീയുടെ ബ്രാഞ്ചസും എല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ഒന്ന് ചെയ്യുക. രണ്ട് സൈഡിലും അങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബോട്ടിലെടുക്കാം. എനിക്കിപ്പോൾ ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത്, അതുകൊണ്ട് ഞാൻ ഇതെടുത്തു. ഒന്നൊരു പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടി ഒന്ന് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുകയാണ് ഞാൻ. അതൊരു ബ്രഷിൻ്റെ ബാക്ക് സൈഡ് കൊണ്ട്. ഇനി ഞാൻ ഇന്നലെ ഉണ്ടാക്കിയ ഹോം മെയ്ഡ് ക്ലേ ആണ് ഇത്. ഗ്രീൻ കളർ അതിൽ തന്നെ കൊടുത്തിട്ട് അതുകൊണ്ട് കുറച്ച് ലീവ്സ് ഉണ്ടാക്കുകയാണ്. ഇങ്ങനെ ഉണ്ടാക്കുക, കുറച്ചധികം വേണം. അതിനുശേഷം ഞാൻ ഒരു ഫ്ലവറും അതിൻ്റെ സ്റ്റെമ്മും ലീഫ് എല്ലാം ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇതതിൻ്റെ പെറ്റൽസാണ് ഈ യെല്ലോ കളർ. ഇതൊരു പംപ്കിനാണ് ഞാൻ ഉണ്ടാക്കുന്നത്. റൗണ്ട് ഷേപ്പിൽ വെച്ചിട്ട് അതിൻ്റെ സ്റ്റെം ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആദ്യം അവിടെ നമുക്ക് പംപ്കിൻ ഒട്ടിക്കാം. പംപ്കിൻ ഒട്ടിച്ചതിന് ശേഷം മാത്രമേ ലീവ്സ് ഒട്ടിക്കാൻ പാടുള്ളൂ കേട്ടോ. ഒന്നാമത്തെ ഒട്ടിച്ചു. ഇനി അടുത്തത് ഇതേപോലെ ഒട്ടിക്കുക. രണ്ടെണ്ണമാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്, അതിന് ലീഫും ഉണ്ട്. ഇനി അതിൻ്റെ ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയൊരു ചെറിയൊരു കോലം കൊണ്ട് ഞാനിങ്ങനെ ഷേപ്പ് വളച്ചിട്ടാണ് വരച്ചു കൊടുക്കുന്നത്. ഇങ്ങനെ വരച്ചു കൊടുക്കുക. ഏകദേശം ഒരു രൂപം വന്നില്ലേ, അത്ര പെർഫെക്റ്റ് ആവണമെന്നൊന്നുമില്ല. ഇനി ഞാൻ എല്ലാ ലീവ്സും ഒട്ടിച്ചു കൊടുക്കുകയാണ്. കുറച്ചധികം ലീവ്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതെല്ലാം ഞാൻ ഒട്ടിച്ചു കൊടുക്കുക. ഇത് ഞാൻ അവസാനമാണ് എല്ലാം കൂടി കളർ ചെയ്യണത്. ഈ ലീഫൊന്നും കളർ ചെയ്യേണ്ട ആവശ്യമില്ല, ഓൾറെഡി ഗ്രീൻ കളർ ഉണ്ടല്ലോ. അല്ലാതെ ഈ വൈറ്റ് കളറിലെ ട്രീയും പംപ്കിനും എല്ലാം ലാസ്റ്റാണ് കളർ ചെയ്യുന്നത്. ലീവ്സ് എല്ലാം ഒട്ടിച്ചു കൊടുത്തു. ഇനി ഞാൻ പറഞ്ഞില്ലേ ഒരു ഫ്ലവർ ഉണ്ട് എന്ന്, ആ ഫ്ലവറിൻ്റെ സ്റ്റെമ്മും ലീഫും പെറ്റൽസ് എല്ലാം ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഒരു സൺഫ്ലവർ ആണ്. ഇങ്ങനെ എല്ലാം ഒട്ടിച്ചു കൊടുക്കുക. ഇത് ഞാൻ ചെയ്യുന്ന സ്റ്റെപ്പ് പോലെ തന്നെ ചെയ്യണം, എന്നാലേ പെർഫെക്ഷൻ കിട്ടും. ഇനി ഞാൻ ഒരു ബാസ്ക്കറ്റാണ്, ഒരു ബാസ്ക്കറ്റ് ഒരു വെജിറ്റബിൾസ് ഒക്കെ വെക്കാനുള്ള ഒരു ബാസ്ക്കറ്റാണ്. ഇതൊരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ ഉണ്ടാക്കി കൊടുക്കുക.
അതാദ്യം വെക്കേണ്ടതായിരുന്നു, ഞാൻ അത് വിട്ടുപോയി. അതുകൊണ്ടാണ്, അതുകൊണ്ട് ആ ലീഫിൻ്റെയൊക്കെ അടിയിലായിട്ട് വെച്ച് കൊടുക്കുക. ബാസ്ക്കറ്റിൻ്റെ മേൽഭാഗമാണ്, ഗ്രീൻ കളറുള്ള ക്ലേ ഉപയോഗിച്ച് ചെയ്തിരിക്കുകയാണ്. ഇനി അതിനൊരു പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടി ഒന്ന് ഒരു കോലം കൊണ്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുക. കണ്ടില്ലേതുപോലെ വരച്ചു കൊടുക്കുക. ഇനി ബാസ്ക്കറ്റിൻ്റെ മേലെ തന്നെ വെക്കലാണത്, വെച്ചു കൊടുത്തു. ഇനി ഒന്ന് സെറ്റാക്കി കൊടുക്കുകയാണ്. ഇത് ലീവ്സ് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുകയാണ്. അതിൻ്റെ ആ നടുവിലുള്ള ആ ലൈൻസൊക്കെ ഒന്ന് വരച്ച് കൊടുക്കുകയാണ്, ഒരു ഇരിക്കിലെടുത്തിട്ട്. അതേപോലെ തന്നെ ആ പൂവിൻ്റെ ഇതളുകളിലും അതിൻ്റെ ഇലയിലൊക്കെ വരച്ച് കൊടുക്കുകയാണ്. ഇനി ഇത് കുറച്ച് ടൊമാറ്റോസാണ്, അത് ഞാൻ ഉണ്ടാക്കിയത് റൗണ്ട് ഷേപ്പിൽ ബോളായിട്ട് ക്ലേ ഉരുട്ടിയിട്ട് അതിനൊരു സ്റ്റെം വെച്ച് കൊടുക്കുക. അങ്ങനെ അത് ഞാൻ ഫെവിക്കോളാണ്ടാണ് അതിൻ്റെ സ്റ്റെം വെച്ചത്. ഇനി അവസാനം നമ്മൾ കളർ അടിക്കാൻ പോവാണ്. അങ്ങനെ എല്ലാറ്റിനും യോജിച്ച കളർ കൊടുക്കുക. ഡാർക്ക് ബ്രൗൺ ആണ് ട്രീക്ക് കൊടുത്തിരിക്കുന്നത്. പംപ്കിന് ഓറഞ്ച്, പിന്നെ ആ ടൊമാറ്റോയ്ക്ക് റെഡ്, പിന്നെ അതിൻ്റെ സ്റ്റെമ്മിന് ഗ്രീൻ. അങ്ങനെ എല്ലാ കളറും കൊടുക്കുക. സൂക്ഷിച്ചു കൊടുക്കുക എല്ലാ കളറും. ഇനി അതിന് ബാക്ക്ഗ്രൗണ്ട് വെറുതെ ഒരു വൈറ്റ് ഡോട്ട്സ് ഇടുകയാണ്, ഒരു നൈറ്റ് എഫക്റ്റ് കിട്ടാൻ വേണ്ടി. വൈറ്റ് ഡോട്ട്സ് മാത്രമല്ല, കുറച്ച് സ്റ്റാർസും, കുറച്ച് സ്റ്റാർസ്, രണ്ടോ മൂന്നോ സ്റ്റാർസ് ഇങ്ങനെ വരച്ച് കൊടുക്കുക. പിന്നെ അതിൻ്റെ ഞാൻ പറഞ്ഞില്ലേ ഒരു പ്ലക്കാർഡ് പോലെ അതിൽ ഓട്ടം എന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ക്രാഫ്റ്റാണ്.